നമസ്കാരം ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം ഈ മണിക്കൂർ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ കേരളത്തിനെതിരായ അമിത്ഷായുടെ പരാമർശത്തിൽ പ്രതികരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം സുരക്ഷിതമല്ലെന്ന് പറയുന്നവർ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നികുതി ബഹിഷ്കരണ വിവാദം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ നീക്കമാണ് പാർട്ടി ഫണ്ട് തിരിമറി നടത്തിയെന്ന പരാതിയിൽ പി കെ ശശിക്കെതിരായ അന്വേഷണം മാധ്യമ സൃഷ്ടിയാണ് ജയരാജന്മാർക്കെതിരെ അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തൊഴിൽ സംരക്ഷണം ഇല്ലാതാക്കുന്നതിൽ കേന്ദ്ര നയത്തിനെതിരെ സംയുക്ത പ്രക്ഷോഭം ആവശ്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ നയത്തിൽ മാറ്റം തൊഴിലാളി സംരക്ഷണം ഉറപ്പുവരുത്തിയാകണമെന്നും മന്ത്രി പറഞ്ഞു ജനതാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എച്ച് എം എസ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമ്പത്തിക തകർച്ചാ നയങ്ങൾ സകല വ്യവസായത്തെയും ഗുരുതരമായി ബാധിച്ചു അടിസ്ഥാന വികസന നയങ്ങളിലെ പാളിച്ചകൾ പരിഹരിക്കപ്പെടുന്നില്ല വിലക്കയറ്റം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിർമ്മാണ മേഖല സ്തംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായി ആലത്തൂർ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കരുണ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് എൻ സുന്ദരൻ അധ്യക്ഷനായി നെന്മാറ വക്കാവ് കേന്ദ്രമായി ചാമ്പ്യൻ ക്രാക്കേഴ്സ് എന്ന പടക്ക വിൽപ്പനശാല പ്രവർത്തനം തുടങ്ങി പടക്കത്തിന്റെ ഹോൾസെയിൽ ഡീലർമാരാണ് ചാമ്പ്യൻ ക്രാക്കേഴ്സ് എല്ലാവിധ അമിട്ടുകളും ഫാൻസി പടക്കങ്ങളും ചാമ്പ്യൻ ക്രാക്കേഴ്സിൽ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് 7 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെയുള്ള 23 തരം കമ്പിത്തിരികൾ വിഷ്ണുചക്രം തുടങ്ങി വിവിധ ഇനം ശിവകാശി പടക്കങ്ങളും നല്ല കമ്പനികളുടെ പടക്ക ശേഖരവുമായാണ് ചാമ്പ്യൻ ക്രാക്കേഴ്സ് പ്രവർത്തനം തുടങ്ങിയത് 365 ദിവസവും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പുതുമയാർന്ന സ്കൈപെൻറ്റ സ്മൈലിംഗ് മങ്കി ഹാപ്പി ദിനോസർ മാജിക്കൽ മഷ്റൂം റഷ്യൻ റോബോ തുടങ്ങിയ പടക്കങ്ങളും ലഭ്യമാണ് കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അമീർജാൻ അധ്യക്ഷനായി സ്ഥാപന ഉടമ ഹസൻ പ്രസംഗിച്ചു നവീകരിച്ച പാലക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 13 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നവമാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവർത്തിക്കാവുന്ന വിധത്തിലാണ് ഓഫീസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്ന് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു 2022ലാണ് സിപിഎം ഏരിയ കമ്മിറ്റിക്കായി കെട്ടിടം വാങ്ങിയത് വർത്തമാനകാല സംഘടനാ പ്രവർത്തനത്തിനാവശ്യമായ സൗകര്യമുണ്ടാവുന്നതിനായി നവീന രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഓഫീസിലെ ഹാളിന് സിപിഎം ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന ശിവദാസ മേനോന്റെ പേരാണ് നാമകരണം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കുചേരുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട് കൽമണ്ഡപത്തിനടുത്ത കാർ കനാലിലേക്ക് മറിഞ്ഞു നിറഞ്ഞൊഴുകുന്ന കനാൽ വെള്ളത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ചന്ദ്രനഗർ ഗാന്ധിനഗർ കോളനിയിൽ സിബിൻ സുകുമാരനാണ് അപകടത്തിൽപ്പെട്ടത് കൽമണ്ഡപം ജംഗ്ഷനടുത്തുള്ള കനാലിലേക്കാണ് കാർ വീണത് കനാൽ റോഡിലൂടെ പോകുമ്പോൾ മറ്റൊരു വാഹനത്തിന് വഴിമാറി കൊടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം കാർ അപകടത്തിൽപ്പെടുന്നത് നേരിൽ കണ്ട നാട്ടുകാരാണ് വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചത് വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി റബ്ബർ മരത്തിന്റെ തളിരിലകൾ കഴിഞ്ഞു വീഴുന്നു ഡിസംബറിലെ തണുപ്പിനെ തുടർന്ന് സ്വാഭാവിക ഇലകൊഴിച്ചിൽ ആരംഭിച്ച ശേഷം പുതുതായി വന്ന തളിരിലകളാണ് വേനൽ ചൂടിൽ കരിഞ്ഞു ചുരുണ്ട് താഴെ വീണു തുടങ്ങിയത് കൽച്ചാടി ചള്ള ഓവുപാറ ഒലിപ്പാറ മാങ്കുശി പൈതല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തളിരിലകൾ കരിഞ്ഞു വീഴുന്നത് കൂടുതലായി കാണുന്നത് ഇല കൊഴിഞ്ഞതോടെ റബ്ബർ മരങ്ങളിൽ പാൽ ഉൽപ്പാദനവും കുറഞ്ഞു തളിരിലകൾ മൂത്താൽ പൂർവ്വസ്ഥിതിയിലേക്ക് പാൽ ഉൽപ്പാദനം നടക്കുമെന്ന് കർഷകർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തളിരിലകൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയത് അതോടൊപ്പം ശേഷിക്കുന്ന തളിരിലകളിൽ കോറിനോസ്പോറ എന്നറിയപ്പെടുന്ന പക്ഷിക്കണ്ണു രോഗവും വ്യാപിക്കുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു ചിറ്റൂർ രചനാ സാഹിത്യവേദി 14ാം വാർഷികാഘോഷവും കഥാ കവിതാ സാഹിത്യ ക്യാമ്പും നടത്തി ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പരിപാടി നടത്തിയത് സാഹിത്യകാരൻ വൈശാഖൻ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുരസ്കാര സമർപ്പണവും വൈശാഖൻ നിർവഹിച്ചു ഡോക്ടർ സി രാമുണ്ണി മുഖ്യാതിഥിയായി ജനാർദ്ദനൻ പുതുശ്ശേരി പ്രസംഗിച്ചു ക്യാമ്പിലെ ചർച്ചയും കവിത കഥാ രചനാ സംബന്ധമായ സംവാദവും പ്രതിനിധികളുടെ സജീവ സാന്നിധ്യവും ക്യാമ്പിനെ സമ്പുഷ്ടമാക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പി ടി തോമസ് മെമ്മോറിയൽ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 പുരുഷ ടീമുകളാണ് ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുത്തത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് തണ്ടലോട് അധ്യക്ഷനായി മേലാർകോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ വണ്ടാഴി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി പരമേശ്വരൻ സ്വാഗതവും വിനീത് കരിമ്പാറ നന്ദിയും പറഞ്ഞു കേരള കർഷക സംഘം കൊല്ലങ്കോട് ഏരിയയിൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി കേരള കർഷക സംഘം കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയയിലെ വില്ലേജ് കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് കർഷകർ
സംഘത്തിന്റെ മെമ്പർഷിപ്പ് ചേർക്കൽ പ്രവർത്തനം നടത്തിയത്. കർഷക സംഘം പ്രവർത്തകരും നേതാക്കളും കർഷകരുടെ വീടുകളിലെത്തി കർഷകരുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മുഴുവൻ അംഗങ്ങളാക്കിയാണ് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തിയത്. നെന്മാറ പാർക്ക് മൈതാനിയിൽ നടത്തിയ ചടങ്ങിൽ വെച്ച് കൊളംകൊടേരിയയിലെ കർഷകരുടെ മെമ്പർഷിപ്പ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എംഎൽഎ ഏറ്റുവാങ്ങി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ കലാധരൻ അധ്യക്ഷനായി. കൊല്ലംകോട് ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. പേരിലും യൂണിഫോമിലുമെല്ലാം കാണുന്ന ഗാംഭീര്യമോ സംരക്ഷണമോ ഒന്നും തന്നെ ലഭിക്കാതെ മാലിന്യത്തോട് മല്ലടിക്കുകയാണ് കൊല്ലംകോട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ. പഞ്ചായത്ത് പ്രദേശം മാലിന്യമുക്തമായി മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ശുചിത്വ മിഷന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് തലത്തിൽ ഹരിതകർമ്മസേന എന്ന സംവിധാനം ഒരുക്കിയത്. പഞ്ചായത്ത് പരിധിയിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ഭക്ഷണശാലകളിലെയും പൊതുസ്ഥലങ്ങളിലെയും മാലിന്യങ്ങൾ സംഭരിച്ച് വേർതിരിച്ച് സംസ്കരിക്കുക എന്നതാണ് ചുമതല. ഇതിന്റെ പ്രവർത്തനം, വേതനം എന്നിവയ്ക്ക് സ്ഥാപനങ്ങളും വീട്ടുകാരും 50 രൂപ നൽകണമെന്നാണ് ധാരണ. എന്നാൽ കൊല്ലംകോട് പഞ്ചായത്തിൽ മഹാഭൂരിപക്ഷം വീട്ടുകാരും സ്ഥാപനങ്ങളും പണം നൽകാൻ തയ്യാറാവുന്നില്ല. ഇതോടെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ ജീവിതം വഴിമുട്ടി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെന്മാറ ഈസ്റ്റ് ഏരിയ വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷനായി. തയ്യൽ തൊഴിലാളികളുടെ മിനിമം പെൻഷൻ 5000 രൂപയാക്കുക, പ്രസവാനുകൂല്യം ഒറ്റത്തവണയാക്കി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു. പ്രേമ, പി സി ലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ പതാകാ ദിന പൊതുയോഗം നെന്മാറയിൽ നടത്തി. നെന്മാറ ബസ് സ്റ്റാൻഡ് EMS പാർക്കിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ സതീശൻ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് ബി പത്മകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ആർ ശാന്തകുമാരൻ, പി രശ്മി എന്നിവർ പ്രസംഗിച്ചു. ഉപജില്ലാ സെക്രട്ടറി എം ഉദയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി എസ് പ്രവീൺ നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലംകോട് ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. കൊടുവായൂർ സി സുന്ദരനഗർ കേരളപുരം ഓഡിറ്റോറിയത്തിലാണ് 2 ദിവസത്തെ സമ്മേളനം നടക്കുന്നത്. ആദ്യ ദിനത്തിൽ കൊടുവായൂർ ഗ്രാമപീടികയിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. കൊടുവായൂർ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും വിളംബര ജാഥയോടുകൂടിയാണ് സാംസ്കാരിക സായാഹ്നം തുടങ്ങിയത്. കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം വർത്തമാന കാലത്തിൽ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി. നെന്മാറ നേതാജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായാണ് കേശദാന ക്യാമ്പ് നടത്തിയത്. പ്രിൻസിപ്പൽ വി ഫൽഗുണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 50 ഓളം പേർ കേശദാനം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ അസിസ്റ്റന്റ് പ്രൊഫസർ കെ റജീന, അനിത പർവീൻ, ശരണ്യ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ആസ്ഥാനമായ മിറാക്കിൾ ചാരിറ്റബിൾ അസോസിയേഷനാണ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനം ക്രമീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന CBSE അത്ലറ്റിക് മീറ്റിൽ 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1-ാം സ്ഥാനവും ഷോട്ട്പുട്ടിൽ 2-ാം സ്ഥാനവും നേടിയ PP ആദിത്യന് യൂത്ത് കോൺഗ്രസ് വണ്ടാഴി മണ്ഡലം കമ്മിറ്റി അഭിനന്ദനം അറിയിച്ചു. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9 മണിക്ക്. നമസ്കാരം.